ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നൽകിയ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അല്ലാഹു ആ സഹോദരന് അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു തരട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു ഈ ദാനത്തിന്റെ പ്രതിഫലം അവരുടെ പരലോക ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ ഒന്നുമില്ല, കാരണം പോകുന്നത് എങ്ങോട്ടാ? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര, മൂന്ന് കഷ്ണം തൂണി ചുറ്റി മുറിയാതെ ദിക്ര് ചൊല്ലി, കബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്, തൊട്ടിലീലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ കച്ചവൻ, നമ്മുടെ കൂടെ ഉറങ്ങിയവർ ആലോചിച്ചു നോക്കുന്നുണ്ടോ? ഖബർ എന്ന വീട്ടിലേക്ക്, ഏകാന്തതയുടെ വീട്ടിലേക്ക്, ഇരുൾ മുറ്റിയ വീട്ടിലേക്ക്, പുഴുക്കളുടെ വീട്ടിലേക്ക്, വായു സഞ്ചാരമില്ലാത്ത വീട്ടിലേക്ക്, ഏകാന്തമായിരിക്കുന്ന ഖബർസ്ഥാനിലെ പള്ളിക്കാട്ടിലേക്ക്. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. ഒരു സംശയവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ഈമാനോടെയുള്ള മരണം തരട്ടെ. നമ്മുടെ ഖബറുകളെയൊക്കെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ കിടക്കാനുള്ള ഖബർ നമുക്ക് വേണ്ടി അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെയാണോ നമ്മൾ ഖബറടക്കം ചെയ്യപ്പെടുന്നത്, അവിടെയുള്ള മണ്ണിന്റെ ഭാഗം അല്ലാഹു നമ്മുടെ ശരീരത്തോട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ല, നമ്മൾ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കെ മാലാഖമാർ ഖബർ അഥവാ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ചേരുന്ന ഇടത്തു നിന്നുള്ള ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുമെന്നാണ്. എന്നിട്ടാണ് നമ്മൾ ആ മണ്ണോട് ചേരുന്നത്. അതെവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇനി പള്ളിക്കാട്ടിലാന്ന് വെച്ചാ ഏത് ഖബറിലാന്ന് അറിയില്ല, ഏത് സ്ഥലത്താന്നറിയില്ല. അല്ലാഹു ചെയ്തിട്ടുണ്ടാവും. അലയിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വാഴ്ന്നു കഴിഞ്ഞു പോയി ചെറുപ്പക്കാര, പ്രിയപ്പെട്ട ഭാര്യ നമ്മളുടെ വീട്ടിൽ സുന്ദരമായി നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. അവൾ ഭക്ഷണം വിളമ്പി തന്നു, നമ്മളത് കഴിച്ചു. രണ്ടുപേരും ഒരു കട്ടിലിൽ ഇറങ്ങി. 4 വയസ്സുള്ള മോന്, 2 വയസ്സുള്ള മോളെ, രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കിയേ, നമ്മൾ അങ്ങനെ ഉറങ്ങി. സാധാരണ രാവിലെ 4:30 എഴുന്നേൽക്കുന്നവളാണ്. 4:30 അലാറം അടിച്ചു, അവൾ എഴുന്നേൽക്കുന്നില്ല. അലാറം കേട്ട് നിങ്ങൾ ഉണർന്നു. എന്താണ് അവൾ എഴുന്നേൽക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഇന്നലെ നേരം വൈകി ഉറങ്ങിയത് കൊണ്ടാവും. 5 മണിയായി, അപ്പം അവൾ ഉണരുന്നില്ല. അതും കഴിഞ്ഞു. എന്റെ സഹോദരിമാരെ, 6 മണിയായി, സുബൈഖല ആകുമല്ലോ. നിങ്ങൾ ചാടി എഴുന്നേറ്റു, അവളെ കുലുക്കി വിളിച്ചു. അവൾ ഉണരുന്നില്ല, അവൾക്ക് ബോധമില്ല. നിങ്ങൾ ലൈറ്റിട്ടു, കയ്യിൽ പിടിച്ചു അവളുടെ. എന്തോ ഒരു തണുപ്പ് പോലെ തോന്നി. മുഖത്തേക്ക് നോക്കിയപ്പോ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിരിക്കുന്നു. റബ്ബേ, ഇതിവൾക്ക് എന്താ പറ്റിയത്? എന്താ ഇവൾക്ക് സംഭവിച്ചത്? ഒന്നും അറിയില്ല. നിങ്ങൾ വാപ്പയെ വിളിച്ചു, ചേട്ടനെ വിളിച്ചു, എല്ലാവരും ഓടി വന്നു ഇവളെ കണ്ടു. അതേ തൊട്ടടുക്കൽ നിങ്ങളുടെ കൂടെ കിടന്നിരുന്ന ഭാര്യയുടെ അടുക്കലേക്ക് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം വന്നു എന്ന വിവരം നിങ്ങൾ അംഗീകരിച്ചു. എന്താ ഉണ്ടായത് അറിയില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അറിയില്ല. ഒരസുഖവുമില്ല, ഒരു രോഗവുമില്ലല്ലോ. വല്ലാത്ത ബേജാറായി. നാട്ടിലിങ്ങനെ പറയാൻ തുടങ്ങി. ഫോണിൽ വിളിച്ചു, അവളുടെ വീട്ടിൽ വിളിച്ചു. എല്ലാവരും ഞെട്ടുകയാണ്. യുവതിയായ നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണർന്നു. നിങ്ങളുടെ സഹോദരി അവളെ മാറ്റിക്കിടത്തി.
കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. അവർക്ക് വീട്ടിൽ കല്യാണം പോലെയാ തോന്നുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഒന്നും മിണ്ടാൻ കഴിയാതെ വീടിന്റെ ഒരു മൂലയിൽ ചെറുപ്പക്കാരായി ഇങ്ങനെ നിൽക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാര്യയെ കടത്തിയിരിക്കുകയാണ്, കാണാൻ വരുന്നുണ്ട് അയൽവാസികളും നാട്ടുകാരും കുടുംബക്കാരും. അവര് കണ്ടു, 12 മണിക്ക് മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. സ്വയം കുളിച്ചിരുന്ന നിങ്ങളുടെ പ്രിയതമയെ ഇന്ന് മറ്റുള്ളവർ ചേർന്ന് കുളിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേദനയോടെ ചിന്തിക്കേണ്ടി വന്നു. അവളുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാൻ കഴിയില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട സോപ്പ് തേക്കാൻ കഴിയില്ല, അവൾ ഉരക്കുന്നത് പോലെ ഉരക്കാൻ കഴിയില്ല. മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്തിന് വേണ്ടി ആ സീനോദി അവൾ വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. യാത്രയാകുമ്പോ നിങ്ങളൊന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയാണ്. ഭൂമുഖവാതിൽക്കൽ നിങ്ങളോട് സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്കൾ പോലെ വന്നിരുന്ന അവൾ നിങ്ങളോട് ഒന്നും ചോദിക്കാതെ യാത്ര പോവുകയാണ്. ഇനി മഹ്ശറിൽ വെച്ച് കാണാമെന്ന വർത്തമാനത്തോടെ നിങ്ങളും പിന്നാലെ പോകുന്നു. ചിന്തിക്കുന്നുണ്ടോ പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ വെച്ചു നിങ്ങൾ തന്നെ ഇമാമ് നിന്നു, നിങ്ങൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ആ പെൺകുട്ടിയെ നിങ്ങളുടെ ഭാര്യയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബർസ്ഥാനിൽ കുഴിക്കപ്പെട്ട ഖബറിൽ അവളെ ഇറക്കി വെക്കുകയാണ്. വിതുമ്പലോടെ നിങ്ങളുടെ പ്രിയതമക്ക് നിങ്ങൾ യാത്രാ നൽകുകയാണ്. മൂടുകല്ല് വെച്ചു, 3 പിടി മണ്ണ്. ഇതല്ലാതെ നീ നൽകിയ സ്നേഹത്തിന് പകരം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. ഒന്നും മിണ്ടുന്നില്ല, ഒരാളും ഒന്നും പറയുന്നില്ല. അവളുടെ വാടം അവളുടെ തലയുടെ ഭാഗത്തിരുന്ന് ചൊല്ലിക്കൊടുത്തു പോയി. പെണ്ണേ, നിന്റെ അടുക്കലേക്ക് ഞങ്ങളൊക്കെ പോയാൽ നിന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരും. അവർ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവർ നിന്നോട് ചോദിക്കും, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാമേതാണ്, നിന്റെ ഖിബ്ല ഏതാണ്. നീ അവരോട് പറയണം നല്ല വാക്കോടെ നല്ല വർത്തമാനത്തോടെ, അല്ലാഹു റബ്ബീ വ മുഹമ്മദുൻ നബീ വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി. നിങ്ങൾ ഖബറിന്റെ മീസാൻ കല്ല് വെച്ച് ഉസ്താദ് ദുആ ചെയ്തു, കണ്ണീരോടെ ആമീൻ പറഞ്ഞ് സലാം പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന രംഗം. നാട്ടുകാര് വരുന്നു, ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉമ്മയെ ചോദിക്കുന്നു. മറുപടി ഇല്ലാതെ നിങ്ങൾ കുഴങ്ങുന്നു. ഇനി എനിക്കാരുമില്ല, വീട്ടിൽ വരുമ്പോ സ്വീകരിക്കാൻ ഭാര്യയില്ല. അവള് പോയിരിക്കുന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തെ ദിവസം രാത്രി 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു. കിടന്നിട്ട് നിങ്ങൾ ഉറക്കം വരുന്നില്ല. ചെറുപ്പക്കാരാ, നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ ഭാര്യയെ ഓർക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അവളെ ഒന്ന് കാണാനുള്ള മോഹം നിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. ഒരൊറ്റ തവണ അവളുടെ മുഖം കണ്ടാൽ നിന്റെ സങ്കടങ്ങളെല്ലാം തീർന്നു പോകുമല്ലോ. വീടിന്റെ പിൻഭാഗത്തേക്ക് പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ? മൺവെട്ടിയെടുത്തിട്ട് നീ പള്ളിക്കാട്ടിലേക്ക് പോകുമോ? പള്ളിക്കാട്ടിൽ ഇമാം ഉറങ്ങുമ്പോ, അവിടെ മുക്രി ഉറങ്ങുമ്പോ, പള്ളിക്കാട്ടിൽ ആ മണ്ണിന്റെ ചുവപ്പ് മാറാത്ത, ആ നനവ് മാറാത്ത ആ മണ്ണ് കിളക്കാൻ ചെറുപ്പക്കാരെ ധൈര്യമുണ്ടോ? ആ മണ്ണിങ്ങനെ നീ മൺവെട്ടി കൊണ്ട് മാറ്റുമ്പോൾ, നിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ ഉറ്റുമ്പോൾ, നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോൾ, എനിക്കെന്റെ പെണ്ണിനെ കാണാമല്ലോ, എന്റെ ഭാര്യയെ കാണാമല്ലോ, അവളുടെ മുഖമൊന്ന് കാണാമല്ലോ, നിനക്ക് ധൈര്യമുണ്ടോ? മൂടുകല്ല് കണ്ടാൽ, സർവശക്തിയും ഉപയോഗിച്ച മൂടുകല്ലൊന്ന് വെച്ചാൽ ഇതുപോലൊരു ദുർഗന്ധം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്രയും ശക്തമായ ദുർഗന്ധമാ പ്രിയപ്പെട്ടവരെ, അത്രയും കഠിനമായ ദുർഗന്ധമാണ് നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം. നിന്റെ കൈവശമുള്ള മൊബൈലിലെ ടോർച്ച് കൊണ്ട് ആ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് അടിക്കാൻ ധൈര്യമുണ്ടോ? കൈവശമുള്ള കോല് കൊണ്ട് അവളുടെ മുഖത്തുള്ള മറവൊന്ന് മാറ്റാൻ ധൈര്യമുണ്ടോ? അവളുടെ തലയില മുടിയില്ല, കണ്ണുകൾ അവിടെയില്ല, മുഖമെല്ലാം ആകെ വികൃതമായി, ശലവും ചോരയും രക്തവുമെല്ലാം ഒഴുകി, ആകെ വികൃതമായ രൂപത്തിൽ ചിതലും ും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇതാണ് മുഅ്മിനീങ്ങളെ ഓരോരോ മനുഷ്യന്റെയും അവസ്ഥ.
മരണം, അതിനെ തുടർന്ന് വരുന്ന ഖബർ, ഇത് അനുഭവിക്കാത്തവരായി ലോകത്തൊരാളുണ്ടാവില്ല. അനുഭവിക്കേണ്ടവരാണ് എല്ലാവരും. അതിനെ ഓർത്ത് ഈമാനോടെ ദീനോടെ നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തെ ജീവിതം ആഘോഷിക്കേണ്ടവരോ ആസ്വദിക്കേണ്ടവരോ അല്ല, ഈമാനോടെ അനുഭവിക്കേണ്ടവരാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് മരിക്കുന്ന സമയത്ത് റബ്ബേ കലിമ ചൊല്ലി, എല്ലാരും നാമീം പറയൂ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ, റഹ്മാനേ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ, അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട